ഇന്നലെ പ്രമുഖ മലയാള പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിക്കടുത്ത് ഒരു വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പിഞ്ചു കുട്ടിയെ ആ സ്കൂളിൽ ഒരു സന്മാർഗാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്തു പീഡിപ്പിച്ചു ഒമ്പത് വർഷത്തിന് ശേഷം ഈ അധ്യാപകനെ പോക്സോ കോടതി വിചാരണ ചെയ്ത് ശിക്ഷിച്ചു എന്നാണ് വാർത്ത കുന്നംകുളത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഇദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും ഇരുപത്തി ഒമ്പതര കൊല്ലം കഠിന തടവിനും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത് ഈ പിഴ അടച്ചില്ലെങ്കിൽ പിന്നെ പിന്നൊരു രണ്ടേ മുക്കാൽ കൊല്ലം കൂടി അദ്ദേഹം ജയിലിൽ കഴിയണം എന്ന് കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഒമ്പതാം ആണ്ടിലോ മറ്റുമാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒമ്പത് കൊല്ലമായി തൃശ്ശൂർ ജില്ലയിൽ പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കേസാണ് എന്ന് മിക്ക പത്രങ്ങളിലുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് പാവർട്ടിക്കടുത്തുള്ള ഒരു സ്കൂളിൽ എന്നേ ഈ പത്രവാർത്തകളിലൊക്കെ ഉള്ളു സ്കൂളിൻ്റെ പേര് നമ്മുടെ നാട്ടിലെ നല്ല നല്ലവരായ മാധ്യമങ്ങളൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പാവർട്ടിക്കടുത്ത് പുതുമനശ്ശേരി എന്ന സ്ഥലത്ത് സർ സയ്യിദ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു വിദ്യാലയമുണ്ട് ആ വിദ്യാലയത്തിലെ അധ്യാപകനാണ് ഈ കേസിലെ പ്രതിയായ അബ്ദുൾ റഫീഖ് അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തിനാല് വയസ്സാണ് കുറ്റം നടക്കുന്ന സമയത്ത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അന്ന് ഒരു ഭാര്യയും നാല് കുട്ടികളുമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടികളേക്കാൾ ചെറുകിയ ഒരു കുട്ടിയാണ് ഈ പീഡനത്തിനെതിരായത് എന്നുള്ളതാണ് അതിൻ്റെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് മാത്രമല്ല ഈ അധ്യാപകൻ കുട്ടികൾ വിനോദയാത്ര കഴിഞ്ഞു വരുമ്പോൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പീഡിപ്പിച്ചത് സ്കൂൾ ബസ്സിൽ പോലും കുട്ടികൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല എന്നാണ് അതിൻ്റെ മറ്റൊരു കാര്യം ഇതിൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് ആ സ്കൂളിലെ മറ്റെല്ലാ അധ്യാപകരും ഈ സാക്ഷികളായ എല്ലാ അധ്യാപകരും കൂറുമാറി അധ്യാപകനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നുള്ള അധ്യാപകരുടെ ഒരു വർഗസ്നേഹം അതിഭയങ്കരമാണ് കാരണം ഈ സ്കൂളിൽ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ അവിടെ പഠി പഠിപ്പിക്കാനായിട്ട് അയച്ചത് അപ്പോൾ ആ രക്ഷകർത്താക്കൾ സ്കൂളിൽ അർപ്പിച്ച വിശ്വാസം പാടെ ബലി കഴിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത അധ്യാപകനൊപ്പം ഉറച്ചു നിന്ന അധ്യാപകൻ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്ത അധ്യാപനേക്കാളും നീചന്മാരാണ് അവരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കുറ്റകൃത്യം ചെയ്ത അധ്യാപകൻ ഒരു കുറ്റകൃത്യം ചെയ്തു അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇയാളെ പോലെ ആഭാസനായ ഒരു അധ്യാപകനെ കോടതിയിൽ പോയി അനുകൂലിച്ച് പറഞ്ഞ ആ അധ്യാപകരുണ്ടല്ലോ അവരെ നമുക്ക് വഴിയിൽ വെച്ച് കാണുമ്പോൾ എല്ലാം ചെരുപ്പുമാലിടീച്ചോ അല്ലെങ്കിൽ കൊടുത്തുപോകൊണ്ട് ഹാരാർപ്പണം ചെയ്തോ വേണോ സ്വീകരിക്കാനായിട്ട് വരുന്ന അധ്യാപക ദിനത്തിൽ അവർക്ക് കാര്യമായ എന്തെങ്കിലും അവാർഡ് കൊടുത്താലും തെറ്റൊന്നുമില്ല മാത്രമല്ല ഈ വിദ്യാലയത്തിൻ്റെ പേര് മൂടി വെച്ച മാധ്യമങ്ങളെ നമ്മളെന്താ ചെയ്യണ്ടത് പുതുമനശ്ശേരിയിലെ സർ സെയ്ദ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് എഴുതിയാൽ ഇവർക്ക് എന്ത് നഷ്ടം സംഭവിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ആ പേര് മൂടി വെച്ചത് ഈ സ്കൂളിനെ വിശ്വസിച്ച് ഇനിയും അവിടെ കുട്ടികളെ വിട്ടു പഠിപ്പിക്കില്ലേ മാതാപിതാക്കൾ എല്ലാ പീഡകന്മാർക്കും ഇരുപത്തൊമ്പതര കൊല്ലം വെച്ച് നടപിക്ഷ കിട്ടിക്കൊള്ളുന്നില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല കേരളത്തിലെ പല സ്കൂളുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് സമീപകാലത്ത് നമുക്കറിയാമല്ലോ വടകരയിൽ ഇതുപോലൊരു സപ്പോർട്ടായതാണ് അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോൾ പോലും കെട്ടടങ്ങിയിട്ടില്ല പപ്പൻ മാഷ് എന്ന് പറഞ്ഞ അധ്യാപകൻ ചെയ്ത അല്ലെങ്കിൽ ചെയ്തായിട്ട് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം അതിപ്പോഴും ചർച്ചാ വിഷയമാണ് കൂത്തുപറമ്പിനടുത്ത് നമ്മുടെ ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിലാണ് ഇപ്പോഴത്തെ മണ്ഡലമല്ല പഴയ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത് അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഇത് അതും ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി അനവധി സംഭവങ്ങൾ ഓരോ വർഷവും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സായിട്ടൊന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ ഇത് വളരെ വ്യാപകമായിട്ട് നടക്കും പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട് ചില മതപഠന കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് മതപഠന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നു സർക്കാർ കഠിനമായി ശിക്ഷകൾ ഏർപ്പെടുത്തുന്നു നിയമം പലതവണ ഭേദഗതി ഇങ്ങനെയുള്ളവർക്ക് ജീവപര്യന്തം അടക്കമുള്ള കഠിനമായ ശിക്ഷകൾ വിധിക്കുന്നു കോടതികളും വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു നാട്ടിലെമ്പാടും പോക്സോ കോടതികൾ പ്രവർത്തിക്കുകയാണ് ഒന്ന് ആലോചിക്കുക എത്ര എത്ര കോടതികളാണ് ഈ കോടതികളിലൊക്കെ കേസിന് വല്ല ക്ഷാമമുണ്ടോ ഒരു ക്ഷാമമില്ല കാരണം എന്താ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല അപ്പോൾ അബ്ദുൾ റഫീഖ് എന്ന് പറഞ്ഞ കുറ്റവാളി ഒറ്റപ്പെട്ടൊരു വ്യക്തിയല്ല അദ്ദേഹത്തെ പിന്തുണച്ച അധ്യാപകർ ആ അധ്യാപക ഐക്യം അത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരം കാലയളവിൽ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡ് ആയിരിക്കുമ്പോൾ ഈ സർവീസ് കേസുകൾ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങിയിട്ടില്ല സർവീസ് കേസുകൾ നോക്കുന്ന കാലത്ത് എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഇതാണ് കോടതിയിൽ വരുന്ന കേസുകളിൽ അധികവും നല്ലൊരു പങ്ക് ഇങ്ങനെ എൽ പി സ്കൂളിലെ അധ്യാപകർ അല്ലെങ്കിൽ യു പി സ്കൂളിലെ അധ്യാപകർ അതാത് ക്ലാസ്സിലെ കുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതുതന്നെ നമ്മുടെ നാട്ടിൽ വേറെ സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാലും അത് പരമാവധി ഒതുക്കി വയ്ക്കാനാണ് ഹെഡ് മാസ്റ്റർ മറ്റധ്യാപകർ ശ്രമിക്കുക ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായാൽ നാണക്കേട് ഭയന്ന് പുറത്തു പറയാതിരിക്കാണ് രക്ഷകർത്താക്കൾ ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞിട്ട് പരാതിയായിട്ട് വരികയും നടപടിയാകുകയും ചെയ്യുന്ന കേസുകളാണ് കോടതിയിൽ വരിക ആ കേസുകൾ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും എത്ര കേസുകളാണ് ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ഈ ക്രിമിനൽ കേസുകൾ കേൾക്കുന്ന ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജി ജഡ്ജിയായിട്ടുള്ള ശ്രീ വിനോദ് വിനോദചന്ദ്രൻ കോടതിയിൽ അദ്ദേഹം ആശ്ചര്യം കൂറിയത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എൽ രണ്ടിൽ ഒരു കേസ് വെച്ച് ഈ ശിശു ശിശുപീഡനവുമായി ബന്ധപ്പെട്ടതാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളെ സംബന്ധിച്ചോളം പോലീസിൻ്റെ അന്വേഷണം പലപ്പോഴും ഉദാസീനമായിട്ടാണ് നടക്കാറ് സാക്ഷികൾ കൂറുമാറുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ വേണ്ടത്ര അവധാനത കാണിക്കുന്നില്ല എന്നൊക്കെ പലപ്പോഴും പരാതി ഉണ്ടാകാറുണ്ട് ഇവിടെ കുന്നംകുളത്ത് അങ്ങനെ ഒരു സപ്പോർട്ടായില്ല സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും വളരെ കൃത്യമായിരുന്നു സ്പഷ്ടമായിരുന്നു അതുകൊണ്ട് പ്രതിയെ കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കാൻ കഴിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പുതുമനശ്ശേരിയിലെ സ്കൂൾ മാനേജ്മെൻറ്റിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഇപ്പോഴും അധ്യാപകരായി പ്രവർത്തിക്കുന്ന മറ്റുള്ള മൈകുണാഞ്ചന്മാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവരെ ഒന്ന് സഭ്യമായ ഒരു വാക്കുകൊണ്ടും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല മാന്യമായ ഒരു രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാനും പറ്റുകയില്ല ഇവരെയൊക്കെ കുരിച്ചു നിർത്തി ഇടിക്കാൻ നിയമമില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അതിൽ കൈക്കാവസ്ഥയുള്ള ആണുങ്ങൾ പുതുമനശ്ശേരിയിലും പരിസര പ്രദേശത്തും പാവറട്ടിയിലും ഇല്ലാന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ നിർഭാഗ്യം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല ഇനി കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശമാവും എന്നുള്ളതുകൊണ്ട് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും അബ്ദുൾ റഫീക്ക് ഇരുപത്തൊമ്പതര കൊല്ലത്തേക്ക് സൂര്യപ്രകാശം കാണുകയില്ല എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു